മക്കളെ, മഹാവിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ എത്ര പേര് ഈ വാർത്ത കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. മഹാവിഷ്ണു, മഹാവിഷ്ണു എന്നുള്ള പേര് കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പോ പല രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാവും, അങ്ങനെയൊന്നും ഉണ്ടാവണ്ട. അതാ ഈ താഴെ കാണുന്ന ഇദ്ദേഹമാണ് മഹാവിഷ്ണു എന്ന് പറയുന്നയാള്. ഇദ്ദേഹം ഒരു തമിഴ് യൂട്യൂബർ ആണ്, അതിന് കൂടുതൽ തന്നെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആണ്. അങ്ങനെയൊക്കെയുള്ള ഒരാള് ഒരു സ്കൂളിൽ വന്നിട്ട് നടത്തിയ ഒരു പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഈ വിവാദങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാര്യങ്ങളെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇതൊരു ചെറിയ പയ്യനാണ്, എനിക്കൊന്ന് 23-24 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ഇതുപോലെ പല കോളേജുകളിലും സ്കൂളിലും ഒക്കെ പോയിട്ട് മോട്ടിവേഷൻ എന്ന പേരിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഗികളെ കുറിച്ച്, എങ്ങനെ ഒരു യോഗി ഉണ്ടാകുന്നു, എങ്ങനെ അദ്ദേഹത്തിന് ഒരു ലൈംഗിക ആസക്തിയെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു, ഈ ലൈംഗിക ആസക്തിയൊക്കെ പിടിച്ചു നിർത്തിയതിനു ശേഷം ഒരു യോഗി ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ തീയിൽ കൊണ്ടിട്ടാൽ പോലും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുകയില്ല. പിന്നെ അതേപോലെ തന്നെ പാപങ്ങൾ, പുണ്യങ്ങൾ, പുനർജന്മങ്ങൾ, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ്, ഒരു ശാസ്ത്രീയ വശങ്ങളും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സ്കൂളിലെ കുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിൽ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, என்ன பேசணும் ஒரு நிமிஷம் இருங்க. let me deal this. I am not angry. I am asking very clearly. See, I am very stable and asking. இந்த மாணவருக்கு என்ன பேசணும் முதல்ல சொல்லுங்க. முதல்ல நீ என்ன பேசணும் நீங்க சொல்லுங்க. மறுபிறவி பத்தி மறுபிறவியை பத்தி வேற யார் சொல்லி கொடுப்பா? மறுபிறவியை பத்தி வேற யார் சொல்லி கொடுப்பா? ஆன்மீகம்னா என்ன? ஒரு நிமிஷம் மேடம், ஆன்மீகம் என்றால் என்ன? அரசு பள்ளியில ஆன்மீகம் பேசக்கூடாதுன்னு யார் சொன்னது? ஏதாவது இருக்கா? லா இருக்கா? லா எந்த லால இருக்கு? அரசு பள்ளியில ஆன்மீகம் பேசக்கூடாது, எந்த லா இருக்கு? അരസ് പള്ളിയിൽ ആന്മീയം പേശ. ഇദ്ദേഹം ഈ പാപ പുണ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞത്, അംഗവൈകല്യത്തോടെ ഈ ജന്മത്തിൽ ജനിച്ച ആളുകളെല്ലാം കഴിഞ്ഞ ജന്മത്തിലെ പാപികളാണ് എന്നാണ് പറഞ്ഞത്. അവിടെ അധ്യാപകനായിട്ടുള്ള ഒരു അന്ധനായിട്ടുള്ള ഒരു വ്യക്തി ആ സർക്കാർ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാ അധ്യാപകരും വാ അടച്ച് ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു അംഗവൈകല്യമുള്ള അന്ധനായ ആ മനുഷ്യന് അത് സഹിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് മഹാവിഷ്ണുവിനെ ചോദ്യം ചെയ്തു. വളരെ നല്ല വാക്ചാതുര്യമുള്ള, ആളുകളോട് സംസാരിച്ച് നിൽക്കാൻ കഴിവുള്ള മഹാവിഷ്ണുവിനെ പോലെ ഒരു യുവാവിന്റെ മുന്നിൽ ആ സാധാരണക്കാരനായ ആ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെയധികം സത്യമാണ്. പക്ഷേ ആ മഹാവിഷ്ണു എന്ന് പറയുന്ന ഒരുപാട് അറിവുണ്ടെന്ന് സ്വയം കരുതുന്ന അദ്ദേഹത്തിനോട് ആ സാറ് ചോദിച്ചത് ഒരു കാര്യം മാത്രമാണ്, ഈ സ്കൂളിൽ വന്നിട്ട് ആത്മീയത സംസാരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ഈ പറയുന്ന മഹാവിഷ്ണു എന്ന ജീനിയസ് അദ്ദേഹം ചോദിച്ചത് ആരാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു നിയമമുണ്ടോ സ്കൂളുകളിൽ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ മഹാവിഷ്ണുവിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് കൈയടിക്കുന്ന ചില ആളുകളോടുള്ള മറുപടിയാണ് പറയുന്നത്. ഈ താഴെ കാണിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 28 കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. വായിച്ചു നോക്കുക. 28 ഫ്രീഡം ആസ് ടു അറ്റൻഡൻസ് അറ്റ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഓർ റിലീജിയസ് വർഷിപ്പ് in certain educational institutions. അതിന്റെ ഒന്നാമത്തെ പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, no religious instructions shall be provided in any educational institution wholly maintained out of state funds. അപ്പോ ഇതാണ് നിയമം എന്നുള്ളത്. ഇത് അദ്ദേഹത്തിന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് ഇയാൾ പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആത്മീയത പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആശ്രമമൊക്കെ പണിതിട്ട് അവിടെ ഇരുന്ന് ആത്മീയത പറയണം. ഒരുപാട് ജാതിയിലും മതത്തിലും പെട്ട കുട്ടികൾ പഠിക്കുന്ന പിഞ്ചു കുട്ടികളുടെ തലയിലേക്ക് മതം കുത്തിത്തിരുകാനായിട്ട് ഇങ്ങനെയുള്ള വഴി കണ്ടെത്തുന്ന നിങ്ങളെ തീർച്ചയായിട്ടും ആ ചോദ്യം ചെയ്ത ആ സാറിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്, സനാതന ധർമ്മം എന്ന പേജിനെ കുറിച്ച് ഞാൻ പല ദിവസങ്ങളിലായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മഹാവിഷ്ണുവിന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവര് പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാവിഷ്ണു എന്ന പേരുള്ള യുവാവ് പരമ്പൊരുൾ ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സനാതന ധർമ്മ പ്രചാരകനാണ്. അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഒരു സനാതന ധർമ്മത്തിന്റെ പ്രചാരകനാണെന്നാണ് പറയുന്നത്. സനാതന ധർമ്മം എന്താണെന്ന് ഇപ്പോഴും ഇതിന്റെ അഡ്മിന് മനസ്സിലായിട്ടില്ല. സനാതന ധർമ്മം എന്താണ്, അതെങ്ങനെയാണ് പ്രചരിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത ആളുകളാണ് ഈ ഒരു പേജും കൊണ്ട് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഇദ്ദേഹത്തെ ക്ഷണിച്ചു. അവിടെ അദ്ദേഹം തമിഴ് സിദ്ധ പരമ്പരയെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുമാണ് കുട്ടികളുമായി സംഭവിച്ചത്. അത് ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യാനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ചോദ്യം ചോദിച്ച സാറ് ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യാനിയാണ്, അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അദ്ദേഹം ചോദിച്ച കാര്യത്തിലെ ശരിയോ തെറ്റോ അല്ല, അദ്ദേഹത്തിന്റെ മതമാണ് ഇവരുടെ പ്രശ്നം. സർക്കാർ സ്കൂളിൽ നിങ്ങൾ എന്തിനാണ് ആത്മീയത പറയുന്നത്? ഇതാണ് ആ സാറ് ചോദിച്ച ചോദ്യം. പുനർജന്മത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വഴക്കായി. തന്നെ ക്ഷണിച്ചിട്ടാണ് താൻ വന്നതെന്നും തിരുക്കുറലും തിരുവെൺപാവയുമൊക്കെ അടിസ്ഥാനമാക്കി കുട്ടികളോട് ആത്മീയത സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. കുട്ടികൾ കരഘോഷം മുഴക്കി. അത് ക്രിസ്ത്യാനിയെ വീണ്ടും ചൊടിപ്പിച്ചു. വാഗ്വാദം തുടർന്നു.
വഴക്കുണ്ടാക്കിയ ക്രിസ്ത്യാനി കണ്ണു കാണാത്ത ആളായിരുന്നു. അന്ധനെ അപമാനിച്ചു എന്ന പേരിൽ കാഴ്ച നഷ്ടപ്പെട്ടവരുടെ സംഘടന മഹാവിഷ്ണുവിനെതിരെ കേസ് കൊടുത്തു. ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ സ്റ്റാലിന്റെ ഒരു മന്ത്രി മഹാവിഷ്ണുവിനെതിരെ ഭീഷണി മുഴക്കി. ഈ ഭീഷണി എന്നൊക്കെ പറയുന്നത് സംഘകുട്ടകന്മാര് ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് സിനിമയ്ക്കെതിരെയും സിനിമയുടെ സംവിധായകനെതിരെയും നടന്മാർക്കെതിരെയും വരെ ഭീഷണി മുഴക്കുന്ന ടീമുകളാണ് ഈ സംസാരിക്കുന്നത്. കള്ളും കഞ്ചാവും മതമാറ്റവും നടത്തുന്ന ടീമുകൾ പുറത്തു ചുറ്റുമ്പോഴാണ് കുട്ടികൾക്ക് നന്മ ഉപദേശിച്ചു കൊടുത്തവനെ പിടിച്ച് അകത്തിടുന്നത്. ഒരു മതത്തെയും വിമർശിക്കാതെ കേവലം സനാതന മൂല്യങ്ങൾ മാത്രം പറയുന്നവർ പോലും എത്രമാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നതിനുള്ള ഉദാഹരണമാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത്. മറ്റുള്ള മതങ്ങളെ കുറ്റം പറയാത്ത ഒരു ടീമാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന പേജിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ അവരുടെ ആദ്യം തൊട്ടുള്ള പോസ്റ്റുകളെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അവരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മുസ്ലിം, ക്രിസ്ത്യൻ, ക്രിസ്ത്യാനിറ്റി, അതുപോലെ തന്നെ ഉസ്താദുമാര്, പിതാക്കന്മാര്, ഇവരെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ഇവർ ഈ പറഞ്ഞതിനകത്ത് പോലും ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യാനിയെ കുറിച്ചിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇവരാണ് പറയുന്നത് സനാതന ധർമ്മം ഇത്ര മഹത്തരമാണെന്ന്. ഇവരോടെല്ലാവരോടും പറയാനുള്ളത് ആദ്യം സനാതന ധർമ്മം എന്താണെന്നും ആ രീതിയിൽ ജീവിക്കാനും പഠിക്കുക. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരാളും മറ്റൊരാളെയും മറ്റൊരു മതത്തെ താറടിച്ച് കാണിക്കാനോ ഒന്നും ഇങ്ങനെ ഇറങ്ങിത്തിരിക്കത്തില്ല. സ്വന്തം വിശ്വാസത്തെ നല്ല രീതിയിൽ മുറുകെ പിടിച്ച് ആ വിശ്വാസത്തിൽ ഏറ്റവും 100% പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചു കാണിച്ചാല്.